ബിജെപിയുടെ ഇന്ന് നടന്ന കോർ കമ്മിറ്റിയിൽ പ്രധാനമായ ചർച്ചയായ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെപ്പറ്റിയായിരുന്നു. ഫെബ്രുവരി 21-ന് കെ സുരേന്ദ്രൻ നടത്തുന്ന കേരള വിജയ യാത്രയുടെ ഒരുക്കങ്ങൾ ഈ യോഗം വിലയിരുത്തുകയുണ്ടായി. ഈ യാത്രയിൽ ഉടനീളം 100 സമ്മേളനങ്ങൾ നടത്താനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമ്മേളനങ്ങളിൽ പ്രവർത്തകരെയും അതുപോലെ അണികളെയും പരമാവധി പങ്കെടുപ്പിക്കണമെന്നൊരു നിർദ്ദേശമുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ യോഗങ്ങളിലെല്ലാം തന്നെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കും. ഒപ്പം തന്നെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 3 പ്രധാനപ്പെട്ട റാലികളിൽ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നു. ഒപ്പം തന്നെ അമിത്ഷായും അതുപോലെ JP Naddയും 3 റാലികളിൽ വീതം പങ്കെടുക്കും. ഒപ്പം തന്നെ യോഗി ആദിത്യനാഥ്, രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ 2 റാലികളിൽ പങ്കെടുക്കും. നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് നടക്കുന്ന റാലിയിലും സ്മൃതി ഇറാനി തൃശ്ശൂർ നടക്കുന്ന റാലിയിലും പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇതുകൂടാതെ ഫഡ്നാവിസ്, തേജസ് സൂര്യ തുടങ്ങിയ നേതാക്കളും ഇവിടെയെത്തും. അതായത് ദേശീയ നേതാക്കളുടെ ഒരു വലിയ പട തന്നെ രംഗത്തെത്തിച്ചുകൊണ്ട് പരമാവധി പ്രചരണം കൊഴുപ്പിക്കുക എന്നുള്ളതാണ് BJP ലക്ഷ്യമിടുന്നത്. BJP മണ്ഡലങ്ങളെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. അതിൽ 15 മണ്ഡലങ്ങൾ A+ മണ്ഡലങ്ങളാണ്. അതായത് 35,000-ന് മുകളിൽ വോട്ട് നേടിയ മണ്ഡലങ്ങളാണ് A+ മണ്ഡലങ്ങൾ. ഈ മണ്ഡലത്തിൽ വിജയിക്കുക എന്നത് തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി തന്നെയാണ് BJP പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഈ മണ്ഡലങ്ങളിലുള്ള വോട്ടർമാരുടെ 30 പേരടങ്ങുന്ന ലിസ്റ്റ്, അതായത് വോട്ടർ പട്ടികയിലെ 30 പേരുടെ ഒരു ലിസ്റ്റ് ഒരു പ്രവർത്തകന് കൊടുക്കും. ഇതൊരു മുഴുവൻ സമയ പ്രവർത്തകനായിരിക്കും. ഈ പ്രവർത്തകൻ ഇതിനോടകം തന്നെ BJP നിയോഗിച്ചു കഴിഞ്ഞു. ഇതിനുള്ള സഹായം RSSനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 30 വോട്ടർമാർക്ക് ഒരു പ്രവർത്തനം എന്ന രീതിയിലായിരിക്കും ഈ 15 A+ മണ്ഡലങ്ങളിൽ BJP പ്രവർത്തിക്കുക. ഇവിടങ്ങളിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും BJP പ്രതീക്ഷിക്കുന്നതുമില്ല. മറ്റ് ഒരു 70 മണ്ഡലങ്ങളുണ്ട്. ഈ 70 മണ്ഡലങ്ങൾ 25,000-ന് മുകളിൽ വോട്ട് നേടിയ മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളെ അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി A+ മണ്ഡലങ്ങളാക്കി മാറ്റുക, അതായത് 35,000-ന് മുകളിൽ വോട്ട് നേടുന്ന മണ്ഡലങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ് BJP ലക്ഷ്യമിടുന്നത്. അങ്ങനെ 95 മണ്ഡലങ്ങളിൽ ശക്തമായ പ്രചരണം നടത്താനാണ് BJP ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് 15 മണ്ഡലങ്ങൾ ജയിച്ചു കയറുകയും ഒപ്പം തന്നെ ഈ 70 മണ്ഡലങ്ങളെ B ക്ലാസ്സിൽ നിന്ന് A+ മണ്ഡലങ്ങളാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് BJP ഈ തെരഞ്ഞെടുപ്പിൽ അവലംബിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ BJPയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വർധനമുണ്ടാകും. അതുപോലെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ഈ 15 A+ മണ്ഡലങ്ങളോടൊപ്പം തന്നെ ഈ 70 B+ മണ്ഡലങ്ങൾ A+ മണ്ഡലങ്ങളായി മാറും. അങ്ങനെ 100 മണ്ഡലങ്ങൾ ശക്തമായ ഒരു സാന്നിധ്യം ഉണ്ടാക്കാനും ശക്തമായ ഒരു മത്സരം സൃഷ്ടിക്കാനും BJPക്ക് കഴിയും. ആ ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് BJP മുൻപോട്ട് നീങ്ങുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് വമ്പൻ റാലികൾ നടത്താനുള്ള തീരുമാനമായിട്ടുണ്ട്. അതായത് കെ സുരേന്ദ്രൻ്റെ യാത്ര കടന്നു പോകാത്ത ജില്ലകളിലും മണ്ഡലങ്ങളിലും പ്രത്യേക സമ്മേളനങ്ങൾ നടത്താൻ തീരുമാനമായിട്ടുണ്ട്. അതായത് കുറഞ്ഞത് ഒരു മണ്ഡലത്തിൽ 3 സമ്മേളനമെങ്കിലും നടത്താമെന്നാണ് ഇപ്പോൾ കോർ കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം. ഒപ്പം തന്നെ കോർ കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഒരു ധാരണയും എത്തിയതായി അറിയുന്നു. ചില സ്ഥലങ്ങളിലെ മണ്ഡലങ്ങൾ BDJSന് തിരിച്ചു വാങ്ങുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കോർ കമ്മിറ്റിയിൽ ചർച്ചയായത് അറിയുന്നു. പക്ഷേ സ്ഥാനാർത്ഥികളുടെ ഒരു അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് കേന്ദ്ര BJP ഘടകമായിരിക്കും. അവരൊരു സർവേ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാകും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. ഏതായാലും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു ഏകദേശ ധാരണ ഈ ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു ഫൈനലൈസ്ഡ് ആയിട്ടുള്ളൊരു തീരുമാനമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇനിയും ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര സമിതിയുടെ ഒരു അനുമതി ആവശ്യമായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ BJP ഇന്നത്തെ കോർ കമ്മിറ്റിയിൽ പ്രധാനമായും ചർച്ച ചെയ്തത് പ്രചരണത്തെക്കുറിച്ച് മാത്രമാണ്. പ്രചരണ രംഗം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് മാത്രമാണ്. അതായത് മോദിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രചരണം കൊഴുപ്പിക്കുക, അതുപോലെ തന്നെ ദേശീയ നേതാക്കളെ കൂടുതൽ രംഗത്തെത്തിച്ചുകൊണ്ട് BJP സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു തന്ത്രമാണ് BJP ആവിഷ്കരിച്ചിരിക്കുന്നത്. ഏതായാലും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തെത്തിച്ചുകൊണ്ട് ശക്തമായി തന്നെ മത്സരം മുൻപോട്ട് കൊണ്ടുപോവുക. അതോടൊപ്പം തന്നെ വമ്പൻ റാലികൾ നടത്തി കേരളത്തിൻ്റെ ഒരു ശ്രദ്ധ, ഇല്ലെങ്കിൽ വോട്ടർമാരുടെ ഒരു ശ്രദ്ധ BJPയിലേക്ക് എത്തിക്കുക എന്നൊരു തന്ത്രം കൂടി BJP ഈ തെരഞ്ഞെടുപ്പിൽ ആവിഷ്കരിക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.